വളരെ സോഫ്റ്റും ഫ്ലഫിയായിട്ടുള്ള ഹോം മെയ്ഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യാനായിട്ട് ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സോഫ്റ്റ്നെസ് ഉള്ള ബണ്ണ് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പഞ്ചസാര നന്നാക്കി ഒന്ന് അലിയിച്ചെടുക്കുക അതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കാം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തിട്ടുള്ളത് ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ മാവ് കുഴിക്കുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് പൊങ്ങി വരാനായിട്ട് നമ്മൾ മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മധുരം ഇത്രയും വേണ്ട ഭയന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തരിയുള്ള പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് നല്ല അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെ റെഡിയാവാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം അതിന് മുൻപായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ബന്നിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റാണിത് ഈസ്റ്റ് ഫെർമെൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒത്തിരി കുമ്പള പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും അതാണ് ഈസ്റ്റ് ഫെർമെൻ്റ് ആയതിൻ്റെ സൈന് അപ്പോൾ ആ ഒരു ഈസ്റ്റ് ഫെർമെൻ്റ് ആയൊരു പാലോ മിൽക്കോ എന്തിലാണോ നിങ്ങൾ വെച്ചിട്ടുള്ളത് അതുകൂടെ നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം മുക്കാൽ കപ്പ് വെള്ളം അധികമാണെന്ന് തോന്നുന്നവർ വല്ലാതെ സ്റ്റിക്കി ആയിട്ട് കയ്യിലും മേശയിലും ഒക്കെ ഒട്ടിപ്പിടിക്കുന്ന ഇടവാണെങ്കിൽ കുറച്ച് മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കുക അതല്ലെങ്കിൽ ഒന്ന് ടൈറ്റായിട്ട് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കണം മൈദയും ബാക്കിയുള്ള ചേരുവകളൊക്കെ നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ നിങ്ങൾ എന്തിലാണോ പൊടി കുഴക്കാൻ കുഴക്കാനെടുക്കുന്നത് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക സാധാരണ നമ്മൾ മൈദ ചപ്പാത്തിക്കോ അതുപോലെ പത്തിരിക്കോ ഒന്നും കുഴക്കുന്ന പോലെ പോലെയല്ല കുഴക്കുന്നത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് വലിച്ച് നീട്ടിയതിന് ശേഷം ബേക്കോട്ടേക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിലും അതുപോലെ തന്നെ ഫ്ലോറിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാക്കി എടുക്കണം കുഴച്ചതിന് ശേഷം ഇപ്പം അത് നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സമയം കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിട്ട് വരും എന്നിട്ടൊരു ചെറിയ പീസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നാല് ഭാഗ നാല് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു നോക്കുക വലിച്ചു നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച മാവ് റെഡി ആയിട്ടില്ല വീണ്ടും കുഴക്കുക കുറച്ച് മൈദ വെള്ളം എന്തെങ്കിലും ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് പീസ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുക നമ്മൾ മാവ് റെഡി എന്ന് നോക്കുന്ന ടേസ്റ്റാണിത് അപ്പോൾ പൊട്ടിപ്പോകുന്നില്ല അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കുഴച്ചത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊരട്ടിയതിന് ശേഷം നമ്മളിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഡബിൾ സൈസിൽ ഇത് പൊങ്ങി വരും അത്രയും സമയം നമ്മളിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം നന്നായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് എണ്ണ പുരട്ടിയ ഒരു പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് അടച്ച് വെക്കുക ഒരല്പം ചൂട് കിട്ടുന്ന സ്ഥലത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും ഓവനിൽ ലൈറ്റിട്ട് വെച്ച് കൊടുത്താലൊക്കെ മതി അടച്ച് വെച്ചിട്ട് വേണം മാറ്റി വയ്ക്കാൻ ഇപ്പം ഇതുപോലെ പൊങ്ങി വരും നമ്മൾ സെൻ്ററിൽ വിരൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടി പിടിക്കാതെ പൊങ്ങി വരും ഇത്രയും പൊങ്ങി വരണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായി പൊങ്ങി വന്നിട്ടുള്ള ഡോ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഒരു ഓരോ ഭാഗത്തു നിന്നും വലിച്ച് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ റോളാക്കി എടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ബന്നാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറിയ ചെറിയ ബോൾസാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ മൊത്തം മാവ് വെച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ സൈസിലുള്ള ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള അത്രയും മാവുണ്ട് ഇത് ഇത് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് റോൾ ചെയ്തെടുത്തിട്ട് ബ്രെഡിൻ്റെ മോഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പിൽ വയ്ക്കുന്ന വാങ്ങിക്കുന്ന ചെറിയ ബ്രെഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിനകത്ത് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും ചെയ്യണ്ട അത് ഓയിലും ബട്ടറും സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കുന്ന ബോൾസ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ പൊറാട്ടക്കൊക്കെ ആക്കി എടുക്കുന്നത് പോലെ അതിൻ്റെ സൈഡൊന്നും പുറത്തേക്കില്ലാത്ത രീതിയിൽ വേണം റെഡിയാക്കാൻ എന്നിട്ട് നമ്മൾ താഴേക്കാക്കിയിട്ട് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം നമ്മൾ വലിച്ചെടുക്കുന്ന ഭാഗം ഇപ്പം രണ്ടെണ്ണം ഞാൻ ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്യുന്നുണ്ട് ഓവനിൽ നമ്മൾ ചെയ്യുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ചെയ്യേണ്ടത് ഓവൻ ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പാത്രം ചൂടാക്കിയെടുക്കുക അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡോ ഇറക്കി കൊടുക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത ഡോ ആയിരിക്കണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെയ്റ്റ് ചെയ്ത് ഓവൻ ഇല്ലാതെ ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഈ ബന്ന് ഇത് നമ്മൾ വലിയൊരു പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കളറ് വരാതിരുന്നത് ചെറിയ പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മുകളിലും നല്ല കളർ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓവനില്ലാ ഓവനിൽ ചെയ്തെടുത്തിട്ടുള്ള ബന്നാണ് ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓവനിൽ പാട് തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നല്ല ഗ്ലൈസിങ്ങും കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്